മാനവല്യ ഭീഷണി സമൂഹ വ്യാപനം. ആ സമൂഹ വ്യാപനത്തിൻ്റെ മുന്നിലാണ് നമ്മളിപ്പോൾ. ശരിക്കും പറഞ്ഞാൽ സമൂഹ വ്യാപനത്തിൻ്റെ തുടക്കത്തിൽ 36-ലധികം പേർക്ക് രോഗം എങ്ങനെ ഉണ്ടായി എന്ന് അറിയാനാകാത്ത അവസ്ഥ. ഇതിൽ 23 പേരുടേത് എങ്ങനെയെന്ന് ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല സർക്കാരിന്. ഈ കണക്കുകളൊന്നും പുറത്തുവിട്ടിട്ടില്ല. പക്ഷേ സമ്പർക്കം വഴിയാണ് എന്ന് ആവർത്തിക്കുമ്പോഴും എവിടെ നിന്നാണ് ആരിൽ നിന്നാണ് രോഗം പകർന്നത് എന്ന് ഇതുവരെ കണ്ടെത്താനോ അത് പറയാനോ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. ഇത് മാത്രവുമല്ല, കേരളത്തിൽ നിന്ന് പുറത്തേക്ക് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് വിദേശങ്ങളിലേക്ക് പോയ ചിലർക്ക് കോവിഡ് ബാധ സ്ഥിരീകരിക്കുകയും ചെയ്തു. അതായത് കേരളത്തിലായിരുന്ന സമയത്തായിരിക്കണം അവർക്ക് രോഗം പിടിപെട്ടത്, അവിടെ ചെന്ന ഉടനാണ് പരിശോധന നടത്തിയത്. ഇത് രണ്ടും കൂടി ചേർത്ത് വാങ്ങി വായിക്കുമ്പോൾ സമൂഹ വ്യാപനത്തിന് മുന്നിലാണ്, അല്ലെങ്കിൽ സമൂഹ വ്യാപനത്തിൻ്റെ തുടക്കത്തിലാണ് നമ്മളെന്ന് പറയേണ്ടി വരും. സമൂഹത്തിൽ എവിടെയെങ്കിലുമൊക്കെ പ്രാദേശികമായി ഈ രോഗത്തിൻ്റെ പകർച്ച ഉണ്ടായിരുന്നിരിക്കണം, അത് കമ്മ്യൂണിറ്റിയിലേക്ക് പകർന്നെന്നും ഇരിക്കണം. പക്ഷേ അതൊരു വലിയ തരത്തിലുള്ള പകർച്ച ആയിട്ടില്ല എന്നുള്ളത് കൊണ്ടോ ഒരു സ്ഥലത്ത് നിന്ന് ഒന്നിലധികം അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് ഇത് ഒരുമിച്ച് കിട്ടാത്തത് കൊണ്ടോ സമൂഹ വ്യാപനം ഇല്ല എന്ന് സർക്കാരിന് ആധികാരികമായി പറയാമെങ്കിൽ കൂടിയും വിദഗ്ധ സമിതിയുടെ മുന്നറിയിപ്പ് മറിച്ചാണ്. സമൂഹ വ്യാപനത്തിന്റെ തുടക്കമാണ്, അല്ലെങ്കിൽ അതിന്റെ മുന്നിലാണ് കേരളം എന്നുള്ളതാണ്. കമ്മ്യൂണിറ്റി സ്പ്രെഡ് അല്ലെങ്കിൽ സമൂഹ വ്യാപനം ഉണ്ടാകാനുള്ള ചാൻസ്, അല്ലെങ്കിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു ചാൻസ് ഉണ്ടെന്ന് തന്നെയാണ് വളരെ നാളുകളായിട്ട് ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാ ആരോഗ്യ വിദഗ്ധരും കരുതുന്നത്. വ്യക്തമായ തെളിവുകളുടെ ഒരു അഭാവം മാത്രമാണ് അതിനെ കൺഫേം ചെയ്യുവാൻ നമുക്ക് ഒരു വിഘാതമായി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമായി ഒരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കമ്മ്യൂണിറ്റി സ്പ്രെഡ് അല്ലെങ്കിൽ സമൂഹ വ്യാപനം ഉണ്ടായാൽ അത് ലോകത്തിൻ്റെ അന്ത്യമേ അല്ല. സമൂഹ വ്യാപനം അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സ്പ്രെഡ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഈ രോഗവുമായിട്ടുള്ള യുദ്ധത്തിൽ പരിപൂർണമായി പരാജയപ്പെടുന്നു എന്നുള്ള ഒരു തീരുമാനമേ വേണ്ട. അങ്ങനെ കരുതുന്നത് തന്നെ തെറ്റാണ്. സമൂഹ വ്യാപനം ലോകത്തെ മിക്കവാറും എല്ലാ രാജ്യങ്ങളിലും പല തവണയായിട്ട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു വസ്തുത. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഭാരതത്തിലും കേരളത്തിലുമൊക്കെ തന്നെ സമൂഹ വ്യാപനം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ പോലും സമൂഹ വ്യാപനം ഉണ്ടായാൽ അതുമൂലം രോഗികളെല്ലാവരും മരിച്ചു പോകും എന്നും കരുതേണ്ട കാര്യമില്ല. മറ്റ് രാജ്യങ്ങളിലൊക്കെ തന്നെ സമൂഹ വ്യാപനം ഉണ്ടായപ്പോൾ അത്തരം ആൾക്കാരിൽ ടെസ്റ്റുകൾ നിരന്തരം ചെയ്യുകയും ആ ടെസ്റ്റുകൾ മൂലം കോവിഡ് വൈറസ് രോഗമാണ് എന്ന്, കൊറോണ വൈറസ് രോഗമാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ അവരെ ഐസൊലേറ്റ് ചെയ്ത് അവരെ വീടുകളിൽ തന്നെ നിർത്തി ചികിത്സിക്കുന്ന ഒരു ചികിത്സാ രീതിയാണ് നൽകിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ അവരുടെ രോഗം മൂർച്ഛിക്കുന്ന അവസരത്തിൽ മാത്രം ആശുപത്രികളിലേക്ക് മാറ്റുകയും അവർക്ക് വേണ്ട മറ്റ് ചികിത്സ നൽകുകയും ചെയ്യുന്ന ഒരു രീതി ലോകത്തെ എല്ലാ രാജ്യങ്ങളും ചെയ്തിരുന്നു. അത്തരം ഒരു ചികിത്സാ രീതിയിലേക്കും നമുക്ക് ചിലപ്പോൾ പോകേണ്ടി വന്നേക്കാം. ICMR ഒക്കെ പറയുന്നുണ്ട് രോഗലക്ഷണങ്ങൾ ഉള്ളവരെ, അങ്ങനെയുള്ളവരെയൊക്കെ മാത്രം പരിശോധിച്ചാൽ മതി, അല്ലാത്തവരെ നിരീക്ഷണത്തിൽ കഴിഞ്ഞ ശേഷം തിരികെ വിടാമെന്ന് പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ അല്ല വേണ്ടതെന്നാണ് വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ്. പരമാവധി പേരെ, എത്രത്തോളം ആൾക്കാരെ പരിശോധിക്കാനാകുമോ അത്രത്തോളം ആൾക്കാരെ പരിശോധിക്കണം. അത് പുറമേ നിന്ന്, വിദേശങ്ങളിൽ നിന്നും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വന്നവരായാലും ഇവിടെ ഉള്ളവരായാലും ഒക്കെ തന്നെ. പിന്നെ അതുപോലെ തന്നെ മുൻഗണനാ വിഭാഗങ്ങളിൽപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ, അതുപോലെ തന്നെ ആരോഗ്യ പ്രവർത്തകർ, വയോജനങ്ങൾ, കടകളിലൊക്കെ ജോലി ചെയ്യുന്നവർ, അങ്ങനെയുള്ളവർ, അവരെയൊക്കെയും പരമാവധി പരിശോധന നടത്തണം. ഇതിനൊപ്പം കോവിഡിൻ്റെ അതേ രോഗലക്ഷണങ്ങളോടെ, പനി, ചുമ, ശരീരവേദന അങ്ങനെയൊക്കെയുള്ള രോഗലക്ഷണങ്ങളോടെ ആശുപത്രിയിലെത്തുന്നവർ, ഗുരുതര ശ്വാസകോശ രോഗങ്ങളുമായി ആശുപത്രിയിലെത്തുന്നവർ, ന്യൂമോണിയ ബാധിച്ച് ആശുപത്രിയിലെത്തുന്നവർ, ഇവരെയൊക്കെയും പരിശോധനകൾക്ക് വിധേയമാക്കണമെന്നാണ് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഇതിനോടൊപ്പം തന്നെ വിദഗ്ധ സമിതിയും ഇത് തന്നെ അടിവരയിടുന്നു. ഇക്കാര്യമാണ് ഇവർ സർക്കാരിനെ, മുഖ്യമന്ത്രിയെ നേരിട്ടറിയിച്ചത്. നിലവിൽ ജനുവരി മുതൽ തുടങ്ങിയ പരിശോധനകൾ, ആ പരിശോധനകൾ നമുക്ക് ഇതുവരെ പരിശോധിക്കാനായത് 70,000 പരിശോധനകൾ, അതിന് താഴെയുള്ള പരിശോധനകൾ മാത്രമാണ് ഇതുവരെ നടത്താനായത്. ഇതിൽ സെന്റിനൻ്റൽ സർവൈലൻസും ഓഗ്മെന്റഡ് സർവേയും ഒക്കെ ചേർന്നിട്ടുള്ള സംഖ്യ കൂടി ചേർത്താൽ പോലും ഒരു 80,000 താഴെ നിൽക്കുന്ന ഒരു സംഖ്യയാണ് നമ്മുടെ മുന്നിൽ പരിശോധന നടത്തിയതിൻ്റെ കണക്കായിട്ടുള്ളത്. അതല്ല വേണ്ടത്. ഈ ജനുവരി മുതൽ മെയ് മാസം വരെ എടുക്കുമ്പോൾ നമ്മൾ ഏതാണ്ട് 3.5 ലക്ഷം പേരിലെങ്കിലും പരിശോധന നടത്തേണ്ടിയിരുന്നു. 3.25 കോടി ജനങ്ങളുള്ള ഒരു സംസ്ഥാനമാണ് കേരളം.
അവിടെ 3.5 ലക്ഷം പേരിലെങ്കിലും ഇതിനോടകം പരിശോധന നടത്തിയിരുന്നുവെങ്കിൽ സമൂഹ വ്യാപനം അല്ലെങ്കിൽ രോഗപ്പകർച്ച എത്തരത്തിലാണ് എന്നുള്ളത് അറിയാൻ കഴിയുമായിരുന്നു. അത് നടന്നിട്ടില്ല. അതുപോരാ, പരമാവധി പരിശോധന നടത്തണം. ഒരു ദിവസം 3000 പേര് പരിശോധിക്കാൻ നീക്കം നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പറയുന്നത്. എന്നാൽ പോലും ആ പരിശോധന ആരിൽ എങ്ങനെ എപ്പോൾ നടത്തുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നാം മനസ്സിലാക്കേണ്ടത്, 80% ആൾക്കാരിലും കോവിഡ്-19 രോഗം വളരെ നിസാരമായ രോഗലക്ഷണങ്ങൾ ആയി പോകാറുണ്ട്. ഏതാണ്ട് 30%, 1/3 ആൾക്കാരിൽ പോലും, ഈ 80-ൽ 1/3 ആൾക്കാർക്ക് പോലും രോഗലക്ഷണങ്ങൾ വളരെ വളരെ കുറഞ്ഞു നിൽക്കുന്നു, അല്ലെങ്കിൽ ഒട്ടും തന്നെ ഇല്ലാതിരിക്കുന്ന സാഹചര്യമാണ്. വെറും 2% മുതൽ 3% മാത്രമാണ് മരണനിരക്ക്. ആശുപത്രിയിൽ അഡ്മിഷൻ വേണ്ടത് വെറും 15% മാത്രമാണ്. അതിൽ 5% ആൾക്കാർക്ക് അല്പം കോംപ്ലിക്കേഷൻ ഉണ്ടാവുകയും 2% ചുറ്റുവട്ടമുള്ള ആൾക്കാർ മരിച്ചു പോവുകയും ഉള്ള സാധ്യത മാത്രമേ നിലവിലുള്ളൂ. സമ്പർക്കത്തിലൂടെയുള്ള രോഗപ്പകർച്ച വലിയൊരു പ്രശ്നമാണ്. ഒരു കുടുംബത്തിൽ തന്നെ 10-12 പേർക്ക് രോഗം പിടിപെടുന്നു. ഇതെങ്ങനെ സംഭവിക്കുന്നു? ഏത് പ്രായത്തിലുള്ളവർക്കാണ് രോഗപകർച്ചയുടെ ഏറ്റവും ഗുരുതരാവസ്ഥ ഉണ്ടാകുന്നത്? ഗർഭിണികളുടെ രോഗാവസ്ഥ എങ്ങനെ? ഇതിനെക്കുറിച്ചെല്ലാം നമ്മൾ വിശദമായ പഠനം നടത്തേണ്ടിയിരിക്കുന്നു. കേരളത്തിൽ നിലവിൽ നമുക്ക് അങ്ങനെ ഒരു ഉദാഹരണമായി എടുക്കാൻ പഠനങ്ങളൊന്നും നിലവിലില്ല. പഠനങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്ന് സർക്കാർ പറയുന്നുണ്ടെങ്കിലും അത്തരം വിശദമായ പഠനങ്ങളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. ആധികാരികമായ പഠനങ്ങളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. അത് വരേണ്ടതുണ്ട്. ഈ ഒരു സമയത്തിനുള്ളിൽ നമ്മൾ എത്ര പേര്, അതായത് ഇപ്പോൾ നമ്മളുള്ളത് ഒരു സമൂഹ വ്യാപനത്തിൻ്റെ തുടക്കത്തിലാണെങ്കിൽ പോലും നമുക്ക് സമയമുണ്ട്. കൂടുതൽ പേർ മഹാരാഷ്ട്ര, അതായത് തീവ്രബാധിത മേഖലകളായ പ്രദേശങ്ങൾ, മഹാരാഷ്ട്ര പോലെ, ഗുജറാത്ത് പോലെ തീവ്രബാധിത മേഖലകളിൽ നിന്നും കൂടുതൽ ട്രെയിനുകൾ നമ്മുടെ നാട്ടിലേക്ക് എത്തുകയാണ്. ആഭ്യന്തര വിമാന സർവീസ് തുടങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ പ്രവാസ ലോകത്തു നിന്നും കുറേ അധികം പേർ ഇവിടെ എത്തുന്നുണ്ട്. ഇങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ മൊത്തത്തിൽ പ്രതീക്ഷിക്കുന്നത് 5 ലക്ഷം പേരെങ്കിലും ഇത്തരത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇവരെല്ലാം കൂടി വന്നു കഴിയുമ്പോൾ ഇവർക്കെല്ലാം പരിശോധന നടത്തി ഇവർക്കെല്ലാം രോഗബാധ കണ്ടെത്തില്ല, എല്ലാവർക്കും കണ്ടെത്തണമെന്നില്ല. പക്ഷേ ഒരു 1.5 ലക്ഷത്തിലധികം പേർക്കെങ്കിലും രോഗബാധ കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായാൽ കേരളം പകച്ചു നിൽക്കുന്ന അവസ്ഥയുണ്ടാകും. ഇത്രയും പേർക്ക് വിദഗ്ധ ചികിത്സ ഇപ്പോൾ നൽകുന്ന തരത്തിൽ ഒരു ചെറിയ ലക്ഷണമാണ്, രോഗബാധ സ്ഥിരീകരിച്ചു കഴിഞ്ഞു, ചെറിയ ലക്ഷണമാണ് ഉള്ളതെങ്കിൽ പോലും അവരെ ആശുപത്രികളിലേക്ക് മാറ്റി എത്ര ദിവസമാണോ അവർ 2 തവണ നെഗറ്റീവ് ആകുന്നത് അത്രയും ദിവസം വരെ, 83 ദിവസം വരെയൊക്കെ കിടന്ന കേസുകളുണ്ട്, അത്രയും ദിവസവും ആശുപത്രിയിൽ കിടത്തി നമ്മൾ ചികിത്സ കൊടുക്കുന്നുണ്ട്. ഈ 1.5 ലക്ഷം പേരൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ സ്ഥിതി ഒക്കെ മാറും. ചെറിയ രോഗലക്ഷണങ്ങളാണ് ഉള്ളതെങ്കിൽ അവരെ വീട്ടിൽ വച്ച് തന്നെ ചികിത്സിക്കേണ്ട അവസ്ഥയുണ്ടാകും. സമൂഹ വ്യാപനം ഉണ്ടായാൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അതാണ്, വിദഗ്ധ ചികിത്സ. അത് അതീവ ഗുരുതരാവസ്ഥയിലുള്ള ആളുകൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തേണ്ട സാഹചര്യമുണ്ടാവും. ഡോക്ടർമാർ, നേഴ്സുമാർ, അതുപോലെ തന്നെ ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന മറ്റുള്ളവർ, അവർക്ക് രോഗബാധ ഉണ്ടാകാതിരിക്കാനുള്ള കരുതലുകളും നമ്മൾ എടുക്കേണ്ടി വരും. ഇങ്ങനെ ചുരുക്കത്തിൽ നമ്മുടെ സർക്കാരിനെ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തെ, നമ്മുടെ ജനങ്ങളെ ആശങ്കയിലാക്കുന്ന വളരെ വളരെ പ്രശ്നബാധിതമായ ദിവസങ്ങളാണ് നമുക്ക് മുന്നിൽ ഇനിയുള്ളത്. ആ ദിവസങ്ങൾ എങ്ങനെ കടന്നു പോകുന്നു എന്നത്, അതിനെ എങ്ങനെ നേരിടുന്നു എന്നതുമനുസരിച്ചിരിക്കും കേരളത്തിൻ്റെ ഗ്രാഫ്, അതായത് കോവിഡിൻ്റെ ഗ്രാഫ് താഴ്ന്നു പോവുകയാണോ ഉയർന്നു വരികയാണോ എന്ന് തിരിച്ചറിയാൻ ജനങ്ങൾ ചെയ്യേണ്ട ചിലതുണ്ട്, സർക്കാരുകൾ ചെയ്യേണ്ട ചിലതുണ്ട്. സർക്കാരുകൾക്ക് ചെയ്യാൻ പറ്റുന്നത് വിദഗ്ധ സമിതി തന്നെ, സർക്കാർ നിശ്ചയിച്ച വിദഗ്ധ സമിതി തന്നെ മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശം പോലെ പരമാവധി പേരിൽ പരിശോധന നടത്തി പ്രതിരോധം ഉറപ്പാക്കുക, അവരെ ക്വാറന്റൈൻ ചെയ്ത് അവർക്ക് ചികിത്സ കൊടുത്ത് പ്രശ്നങ്ങൾ പരിധിക്കുള്ളിലാക്കുക. ജനങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. കൈ കഴുകുക, കൃത്യമായ ശാരീരിക അകലം പാലിക്കുക, മാസ്ക് ധരിക്കുക. ഇത്രയൊക്കെ ചെയ്താൽ തന്നെ നമുക്ക് വൈറസിനെ പരമാവധി അകറ്റി നിർത്താനാകും. എല്ലാം കഴിഞ്ഞു എന്ന് വിശ്വസിക്കരുത്. ലോക്ക്ഡൌണിൻ്റെ ഇളവുകൾ അതിനാണ് എന്നും വിശ്വസിക്കരുത്. ആഘോഷങ്ങളല്ല വേണ്ടത്, തിരിച്ചറിവാണ് വേണ്ടത്. സമൂഹ വ്യാപനം എന്തായാലും ഉണ്ടാകും, ഉണ്ടാകില്ല എന്ന് കരുതുന്നത് ഒരു മിഥ്യാധാരണയാണ്. ആ ധാരണ വേണ്ട. സമൂഹ വ്യാപനം എന്ന വിപത്തിനെ നമുക്ക് എത്രത്തോളം നീട്ടിക്കൊണ്ടു പോകാൻ, അല്ലെങ്കിൽ നമുക്ക് അതിൽ നിന്നും എത്രത്തോളം ഒഴിഞ്ഞു നിൽക്കാൻ പറ്റുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ഇനി കേരളത്തിൻ്റെ ഗ്രാഫ് പോകുക.